കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ അർജുനായുള്ള തെരച്ചിൽ ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം നാളെ പുനരാരംഭിക്കും. നദിയിൽ മണ്ണിടിഞ്ഞു കിടക്കുന്നതാണ് പ്രതിസന്ധി എന്ന് ഡിഫൻസ് പി ആർ ഒ അതുൽപിള്ള 24നോട് പറഞ്ഞു. ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ എത്തിക്കാനുള്ള നടപടിക്രമങ്ങളും വേഗത്തിലാക്കിയിട്ടുണ്ട്. ഗംഗാവലിപ്പുഴ രൗദ്രഭാവം വെടിഞ്ഞ് ശാന്തമായ ഒഴുകുകയാണ്. പ്രാദേശിക മുങ്ങൽ വിദഗ്ധരും നേവിയും അനായാസം ഇന്നലെ ഡൈവിംഗ് നടത്തി. ഇന്നലെ കയർ കണ്ട സ്ഥലത്ത് തന്നെ ലോറിയും ഉണ്ടാവുമെന്ന് എല്ലാവരും ഉറപ്പിക്കുന്നു. പക്ഷേ അടിഞ്ഞുകിടക്കുന്ന മണ്ണും മരവും എല്ലാം മാറ്റി ലോറിയിലേക്ക് എത്താൻ യന്ത്രസഹായമില്ലാതെ പറ്റില്ലെന്ന് വ്യക്തമാണ്. അന്നത്തെ കോൺടാക്ട് വൺ പ്രോബിൾ എന്ന് പറഞ്ഞ് അവിടെ മണ്ണ് ഒന്നുകൂടെ വന്ന് അടിഞ്ഞിട്ടുണ്ടായിരുന്നു മണ്ടേക്ക്. സോ അതുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ഡൈവിങ് അവിടുന്ന് ചെയ്ത് അവിടുന്ന് മറ്റേ മാൽപ്പേക്കുള്ള ജാക്കിങ് കിട്ടിയ അപ്പൊ പക്ഷെ അവിടെ ഡൈവ് ചെയ്തപ്പം അവിടെ വേറെ ഒന്നും ഇല്ലായിരുന്നു, ബോൾഡേഴ്സും കല്ലും ഒക്കെ ഉള്ളായിരുന്നു. ഗോവ തുറമുഖത്ത് നിന്ന് ഡ്രഡ്ജർ എത്തിക്കാൻ കർണാടക സർക്കാർ ശ്രമം തുടങ്ങി. ഡ്രഡ്ജർ അയക്കും മുമ്പായി വിവരശേഖരണം നടത്തുകയാണെന്ന് ഗോവ തുറമുഖ വകുപ്പ് മന്ത്രി അലക്സ് സെക്യൂര 24നോട് പറഞ്ഞു. തിങ്കളാഴ്ചയോടെ ഡ്രഡ്ജർ എത്തുമെന്നാണ് പ്രതീക്ഷ. യന്ത്രസഹായമില്ലാതെയുള്ള മനുഷ്യസാധ്യമായ തെരച്ചിൽ ഗംഗാവലിപ്പുഴയിൽ ഏതാണ്ട് അനിശ്ചിതത്വത്തിലായ അവസ്ഥയിലാണ്. ഇനിയും കാലതാമസമില്ലാതെ ഡ്രഡ്ജർ എത്രയും വേഗം എത്തിക്കാനുള്ള നടപടിയാണ് വേണ്ടത്. ശിരൂരിൽ നിന്നും ടീം 24.